ഗുഡ് മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയക്കുതിപ്പ് തുടരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 82 റൺസിനാണ് ബാംഗ്ലൂർ തോൽപ്പിച്ചത്. 195 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്തയെ ബാംഗ്ലൂർ 112 റൺസിന് പുറത്താക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. മോറിസ് സുന്ദർ എന്നിവർ 2 വിക്കറ്റ് വീതവും സെയ്നി സിറാജ് ചാഹൽ ഉദാന എന്നിവർ ഓരോ വിക്കറ്റും ബാംഗ്ലൂരിനായി വീഴ്ത്തി. ശുഭ്മാൻ ഗില്ലൊഴികെ മറ്റൊരു താരത്തിനും ബാംഗ്ലൂരിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് ഹൈദരാബാദും ചെന്നൈയും തമ്മിൽ ഏറ്റുമുട്ടും. 2 വർഷമായിട്ട് അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റ് വിട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ 2 വർഷം കളിയേയില്ല, പക്ഷെ പരിശീലനമുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഇന്ന് കളിച്ച കളി കണ്ടാൽ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ. അദ്ദേഹമാണ് നമ്മുടെ ക്രിക്കറ്റിലെ ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ബാറ്റ്സ്മാനായിട്ട് അത് വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹം ഈ പുതിയ ക്രിക്കറ്റിൻ്റെ വക്താവ് അല്ലെങ്കിൽ പോലും അദ്ദേഹം പോലും ഞെട്ടിപ്പോകും. കാരണം ഷാർജയിൽ കൊച്ചു മൈതാനമാണ് അല്ലെങ്കിൽ ചെറിയ വേദിയാണ് എന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ വിരാട് കോഹ്ലി എന്ന സമകാലിക ക്രിക്കറ്റിലെ നമ്പർ 1 ബാറ്റ്സ്മാനെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പായിച്ച 6 സിക്സറുകൾ ഉണ്ടായിരുന്നു. നോട്ട് ഔട്ടായിട്ട് ഏകദേശം 70+ സ്കോർ അദ്ദേഹം നേടിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ മത്സരം ബാംഗ്ലൂർ ജയിച്ചിരിക്കും. കാരണം കൊൽക്കത്തക്കാർ 2 ബാറ്റ് ചെയ്യുന്നു, വലിയ സമ്മർദ്ദം. വേണമെങ്കിൽ പറയാം റസ്സലുണ്ട്, ആന്ത്ര റസ്സൽ അവിടെയുണ്ട്, ഇയാൻ മോർഗൻ അവിടെ കളിക്കുന്നുണ്ട്. ഇവരൊക്കെ കൂറ്റിനടിക്കാരാണ്, ഇവരൊക്കെ ജയിക്കും അല്ലെങ്കിൽ വിജയിപ്പിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ബാംഗ്ലൂർ ബൗളർമാർ, അത് നമ്മൾ ആദ്യം ക്രിസ് മോറിസിൽ തുടങ്ങിയാൽ മുഹമ്മദ് സിറാജുണ്ട്, നവദീപ് സെയ്നിയുണ്ട്, യൂസഫേന്ദ്ര ചാഹലുണ്ട്, വാഷിങ്ടൺ സുന്ദറുണ്ട്, ഇവർക്കിടയിൽ അത്തരം ഷോട്ടുകളൊന്നും പോയില്ല. അങ്ങനെ വളരെ ദയനീയമായിട്ട് കൊൽക്കത്ത തോറ്റ ഒരു മത്സരത്തിൽ 100-ൽ 100 മാർക്ക് കൊടുക്കേണ്ടത് ഒരേ ഒരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് കളിക്കളം വിട്ട് അല്പം പരിശീലനത്തിൽ മാത്രം മുഴുകിയിരുന്ന ഒരാൾ, അയാൾ വന്ന് അടിച്ച് തകർത്ത കാഴ്ചയിൽ നമ്മൾ അദ്ദേഹത്തെ നമിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5930 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട് 869, മലപ്പുറം 740, തൃശൂർ 697, തിരുവനന്തപുരം 629, ആലപ്പുഴ 618, എറണാകുളം 480, കോട്ടയം 382, കൊല്ലം 343, കാസർഗോഡ് 295, പാലക്കാട് 288, കണ്ണൂർ 274, പത്തനംതിട്ട 186, ഇടുക്കി 94, വയനാട് 35 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. 22 മരണങ്ങളാണ് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടി പാർവതി തിരുവോത്ത് രാജിവെച്ചു. മുൻപ് തന്റെ സുഹൃത്തുക്കൾ രാജിവെച്ചപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് അതിനെ നവീകരിക്കാൻ കുറച്ചുപേരെങ്കിലും വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് തുടർന്നത്. എന്നാൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ അഭിമുഖം കണ്ടതിനുശേഷം ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ ഉപേക്ഷിക്കുന്നുവെന്ന് പാർവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ധനമന്ത്രി തോമസ് ഐസക്കിന് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. CPM പ്രവർത്തകരെ കൊലപ്പെടുത്താൻ RSSന് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുവെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന നഗരഗ്രാമ വ്യത്യാസം അത്രത്തോളം പ്രകടമല്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്നും ഇവിടെ ഏത് നഗരത്തിലുമുള്ള പൊതുവിദ്യാലയത്തോടും എല്ലാ അർത്ഥത്തിലും കിടപിടിക്കാവുന്ന പൊതുവിദ്യാലയം തന്നെയാണ് ഏത് ഗ്രാമത്തിലുമുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. കേരളത്തിൽ ഇന്ന് രാത്രി മുതൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 15 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. UAE റെഡ് ക്രസന്റ് ഭവനരഹിതക്കായി സൌജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് മന്ത്രി AC മൊയ്തീൻ നൽകിയ പരാതിയിൽ നവംബർ 18 കോടതിയിൽ ഹാജരാവാൻ അനിൽ അക്കര MLA തൃശൂർ സബ് കോടതി സമൻസ് അയച്ചു. ലഡാക്കിലെ സംഘർഷത്തിന് താൽക്കാലികമായി അവസാനമുണ്ടായെങ്കിലും ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ ചൈന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈന 60,000-ൽ അധികം സൈനികരെ വിന്യസിപ്പിച്ചതായാണ് കഴിഞ്ഞ ദിവസം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ വെളിപ്പെടുത്തിയത്. പാകിസ്ഥാന് ശേഷം ഇന്ത്യയ്ക്ക് തലവേദന സൃഷ്ടിച്ച ചൈനയും അതിർത്തികളിലെ സാഹചര്യങ്ങളെ ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ നേരിടുക മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തികളിലെ സാഹചര്യങ്ങളെ ഇന്ത്യ ദൃഢനിശ്ചയത്തോടെ നേരിടുക മാത്രമല്ല അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ വികസനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈ നഗരത്തിൽ വൈദ്യുതി നിലച്ചതോടെ നഗരം നിശ്ചലമായി. കാൽവ പഡ്ഗെ പവർഹൌസിലുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണം. ഇലക്ട്രിക് ട്രെയിൻ സർവീസ് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വൈദ്യുതി തകരാറിനെ തുടർന്ന് സെൻട്രൽ റെയിൽവേയിലെ സർവീസുകൾ നിർത്തിവച്ചതായി റെയിൽവേ ട്വീറ്റിലൂടെ അറിയിച്ചു. കോവിഡ് പ്രതിസന്ധി രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവിലയിലും വർധനവ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 37,800 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഒക്ടോബർ 5-നാണ് ഈ മാസം ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത്. 37,120 രൂപയായിരുന്നു പവന് വില രേഖപ്പെടുത്തിയത്. അമേരിക്കൻ സേനയുടെ ആയുധങ്ങൾ ഇനി മുതൽ 1 മണിക്കൂറിനകം ലോകത്തെവിടെയും എത്തുമെന്ന് റിപ്പോർട്ട്. സൈന്യത്തിന്റെ ആയുധങ്ങൾ 60 മിനിറ്റിനുള്ളിൽ ലോകത്ത് എവിടേക്കും എത്തിക്കാൻ കഴിയുന്ന റോക്കറ്റ് സ്പേസ് എക്സുമായി സഹകരിച്ച് നിർമ്മിക്കാനൊരുങ്ങുകയാണ് രാജ്യമെന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ തികയും മുമ്പേ അസർബൈജാനിലെ 2-ാമത്തെ വലിയ നഗരമായ ഗഞ്ച സിറ്റിയിൽ ആൾതാമസമുള്ള മേഖലയിൽ മിസൈൽ ആക്രമണം. 7 പേർ മരിച്ചതായാണ് വിവരം. 33 പേർക്ക് പരിക്കേറ്റു. ഈജിപ്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുപക്ഷത്തുള്ള പ്രസ്ഥാനങ്ങളുണ്ടെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. മുസ്ലിം ബ്രദർഹുഡിനെ പരാമർശിച്ചാണ് അൽ സിസിയുടെ പരാമർശം. ലിബിയയിൽ ഭീകരർ ബന്ദികളാക്കിയ 7 ഇന്ത്യക്കാരെ വിട്ടയച്ചു. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെയാണ് ഭീകരർ ബന്ദികളാക്കിയത്. അന്റാർട്ടിക്കിന് മുകളിലുള്ള ഓസോൺ പാളിയുടെ ഭാഗത്ത് സമീപകാലത്തെ ഏറ്റവും വലിയ ദ്വാരം രൂപപ്പെട്ടു. ഓസോൺ പാളിയിൽ ഉണ്ടായിരിക്കുന്നത് 1 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ദ്വാരമാണെന്ന് ഗവേഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ധനമന്ത്രാലയം. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സമ്പദ്ഘടനയെ കരകയറ്റുന്നതിനാണ് കേന്ദ്ര നടപടി. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ വിപണിയിലേക്ക് കൂടുതൽ പണം വരുന്നതിനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉത്സവ ബത്ത് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിയത്. സംഘടനാ പ്രവർത്തനത്തിൽ മികച്ച നിലവാരം പുലർത്തിയ ജില്ലാ കമ്മിറ്റിക്ക് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ ഗാന്ധിയം റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചു. 14 ജില്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനം വിലയിരുത്തിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. മികച്ച പോഷക സംഘടനയ്ക്കുള്ള കസ്തൂർബ പുരസ്കാരം ഹരിതവേദിക്കും ലഭിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറയിലെ പ്രതിഭകളെ ആദരിച്ച് ഇടപ്പാളുകാരുടെ പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം. കഴിഞ്ഞ അധ്യയന വർഷം 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിവിധ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്ന ഇടപ്പാളയം അംഗങ്ങളുടെ മക്കൾക്കാണ് ഗ്ലോബൽ പ്രസിഡന്റ്സ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഗ്ലോബൽ പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി നടന്ന അവാർഡ്ദാന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൌദി, ഒമാൻ തുടങ്ങിയ ചാപ്റ്ററുകളിലായി 35 പേരാണ് ഇത്തവണ പ്രസിഡന്റിന്റെ അവാർഡിന് അർഹരായത്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച അമൽ മിർഷാദ്, അരുന്ധതി രാജ് എന്നിവരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയവർ. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച നടി ഖുഷ്ബു BJPയിൽ ചേർന്നു. ഡൽഹിയിൽ BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖുഷ്ബു BJPയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തു. സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേന്ദ്രമന്ത്രിയുമായ CT രവിയിൽ നിന്നാണ് അവർ അംഗത്വമെടുത്തത്. I would request Mr. CT Ravi ji to give the membership slip to Khushbu ji. Hello madam, sir, you see the rock, please.
I would now request the President of Tamil Nadu, Mr. Murugan, to please address us. Respected Raviji, Samit Patraji, Murganji, Islamji on the dais, and my very good friends from the press and everyone here. It gives me immense pleasure to take a step forward and become a part of Bharatiya Janata Party today, which over a period of time I have come to an understanding that if the nation has to move forward, we need somebody like our Honorable Prime Minister Narendra Modi ji to take the country in the right direction and to its glory. I am completely at service to Bharatiya Janata Party, and I promise to do my best at the responsibilities that will be given to me, and I'll do my best to make sure that my state, Tamil Nadu, sees victory in the upcoming elections in Tamil Nadu. And I am here as the millions of people of this country who have great hopes on Bharatiya Janata Party under the esteemed leadership of our Honorable Prime Minister Narendra Modi ji, that I will work like any other kadar, any other worker, to the best of my abilities. Thank you very much. I'll speak to all of you individually a little later.